ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു കോക്കനട്ട് പേടയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ എൻ്റെ അനിയൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കേക്ക് കട്ടിംഗ് വിശേഷങ്ങളും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലിലോട്ട് ആദ്യമായിട്ട് പോരുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ളൊരു തേങ്ങ കൊണ്ടൊരു പേടയുടെ റെസിപ്പിയാണ് ഇത്. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു ഫ്രെയിം പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ആബിളായിട്ടുള്ളൊരു വെസൽ അല്ലെങ്കിൽ പാത്രം, നിങ്ങളത് ചൂസ് ചെയ്യുക. പിന്നെ ഞാനിവിടെ കുറച്ച് പേട ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് ഒരു കപ്പ് മിൽക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് പേട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് പാല് കൊണ്ട് നമുക്ക് ഒരു 7 പേട, 8 പേട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ട് നിങ്ങൾ പാലിൻ്റെ അളവ് അല്ലെങ്കിൽ നമ്മളിതിൽ ചേർക്കുന്ന ചേരുവകളുടെ അളവ് എടുക്കണം കേട്ടോ. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് ചൂടാവണം. നന്നായിട്ട് തിളയ്ക്കേണ്ട പാല്, ഒന്ന് ചൂടായാൽ മതി കേട്ടോ. പാല് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് രണ്ടാമതായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, ഇപ്പോൾ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനൊരു 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് പാലിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി തേങ്ങയൊക്കെ വേണമെന്ന് തോന്നുന്നവർക്ക് ഒരു 1/4 കപ്പും കൂടി ആക്കാവുന്നതാണ് കേട്ടോ. കോക്കനട്ട് ഇട്ട ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പാലുമായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇത്. എന്നിട്ട് വേണം ബാക്കിയുള്ള ചേരുവകൾ ഇടാനായിട്ട്. അപ്പോൾ നന്നായിട്ട് പാലും അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കുറച്ച് നന്നായിട്ട് കട്ടിയാവുന്ന പരുവത്തിൽ നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. പാലും അതുപോലെ തന്നെ കോക്കനട്ടും കൂടി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ചേരുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മിൽക്ക് പൗഡർ അഥവാ പാൽപ്പൊടി ഞാനിതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് കട്ട കൂടാതെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണത്, നന്നായിട്ട് ഡ്രൈ ചെയ്ത് നമുക്ക് കയ്യിൽ ബൗളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഡ്രൈ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് പാലെല്ലാം നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് തേങ്ങ മാത്രം മുന്തി നിൽക്കുന്ന രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആവണം, എന്നാലേ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ബെറ്റർ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും ഇത്തിരിയും കൂടി ഡ്രൈ ആവാനുണ്ട്, അത്യാവശ്യമായിട്ടുണ്ട്. ഒന്ന് ഇത്തിരിയും കൂടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ മിക്സ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം. ശേഷം നമ്മൾ അതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചും കൂടി വെറ്റ് കണ്ടീഷനാകും, അതുകൊണ്ടാണ് ആദ്യം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഒരല്പം നെയ്യ് കയ്യിലാക്കി തടവിയിട്ട് അല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും പഞ്ചസാര പൊടിച്ചത് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ശേഷം നമ്മൾ പേട ഉണ്ടാക്കാനായിട്ട് കയ്യിൽ ഒരല്പം നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഗ്രീസ് ചെയ്ത ശേഷം ഓരോ ബൗൾസ് ആക്കിയിട്ട് ഞാൻ ഇങ്ങനൊരു പേടയുടെ ഷേപ്പാണ്, ഒരു റൗണ്ട് ഷേപ്പാണ് ഞാൻ എടുക്കുന്നത്.
അങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് സെൻറ്ററിൽ ഒന്ന് ജസ്റ്റ് ഒരു കുഴി ഇട്ടതിന് ശേഷം ഞാനൊരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ കുറച്ചും കൂടെ അതിൽ ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് റോൾ ചെയ്ത ശേഷമാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കുക. ശേഷം ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു കളർ, അതുപോലെ തന്നെ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരല്പം കുങ്കുമപ്പൂവ് പാലിൽ ചേർത്തിട്ട് നന്നായിട്ടൊരു യെല്ലോ കളറാവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അതൊന്നും ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡിസൈന് വേണ്ടിയിട്ടും. പിന്നെ ഒരു കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടുമാണ്. അങ്ങനെ നമ്മുടെ കോക്കനട്ട് പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാഡ് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. തന്നെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നലെ ആയിരുന്നു അനിയൻ്റെ ബർത്ത്ഡേ, 20-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫെററോൻ്റെ ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. നമ്മളടുത്ത ഷോപ്പിൽ നിന്ന് തന്നെ ഫെററോടെ ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്. ഞങ്ങളങ്ങനെ വല്ലാണ്ട് വലുതായിട്ട് കേക്ക്, അല്ലെങ്കിൽ വലുതായിട്ട് ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. അപ്പോൾ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്, അപ്പോൾ ആ ഒരു ചെറിയ മൊമെൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇക്കാക്ക ഇവിടെ അല്ല, ദുബായിലാണ്. അപ്പോൾ ഇക്കാക്കൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇക്ക വിളിച്ചിട്ട് അതുപോലെ തന്നെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു, നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫാമിലി അംഗങ്ങളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു. നല്ല രസമായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ മൊമെൻ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ഇക്കക്ക വീഡിയോ കോൾ ചെയ്തിട്ട് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ രസമായത്. അതുപോലെ തന്നെ ഇക്കക്ക അവനക്ക് ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് നൽകുമായിരുന്നു, അങ്ങനെ ഇത് കൂടി കട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നല്ല രസമായിരുന്നു ഞങ്ങൾക്ക്, ഞങ്ങളൊരു ചെറിയ സന്തോഷമാണ്. ഞാനും ചെറിയ അനിയനും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അതിൽ മുകളിലുള്ള ഫെറാറോ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ആഘോഷം, ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി പാഡയുടെ, കോക്കനട്ട് പാഡയുടെ റെസിപ്പി ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും, ലവ് യു ഓൾ.